എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 48 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. യേശുനാഥൻ ഈ ചോദ്യം ചോദിക്കുന്നത്, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ഇത് ചോദിക്കുന്നത് യേശുവിൻ്റെ അമ്മയും സഹോദരരും യേശുവിനെ കാണാനായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ വിചിന്തനത്തിനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഇവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയും സഹോദരരും എന്ന് പറയുമ്പോൾ അത് അന്നത്തെ ഒരു ഹെബ്രായ ഭാഷയിലും അറമായ ഭാഷയിലുമൊക്കെ എടുത്തു വേണം നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട്. അതായത് യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെയോ അല്ലെങ്കിൽ അപ്പൻ്റെ സഹോദരിയുടെയോ കുടുംബത്തിൽപ്പെട്ട ആരെയെങ്കിലും, മക്കളെയാകാം അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധത്തിൽപ്പെട്ട വ്യക്തികളെയൊക്കെ സഹോദരനെന്നാണ് ആ ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, യേശുവിനെ കാണാനായിട്ട് വരുന്നത് യേശുവിൻ്റെ അമ്മയും അതോടൊപ്പം യേശുവിൻ്റെ ബന്ധത്തിൽപ്പെട്ട കസിൻസ് ആകാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങളാകാം. നേരെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളായിട്ട് ഒരിക്കലും അതിനെ പരിഗണിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ യേശുനാഥൻ ഈ സന്ദർഭത്തെ ഒരു വലിയൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. എന്താണ്? ദൈവിക കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു വലിയ പാഠം തൻ്റെ ശിഷ്യന്മാർക്ക് യേശുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദൈവിക കുടുംബം നമ്മുടെ രക്തബന്ധങ്ങളിലേക്കാളും അധികമായിട്ട്, ഈ രക്തബന്ധങ്ങൾക്കും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഈ ദൈവിക കുടുംബത്തിൻ്റെ ഭാഗമാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ദൈവത്തിൻ്റെ മക്കളായിട്ടും യേശുനാഥൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അപ്പനുമൊക്കെയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. എപ്രകാരമാണ് നമുക്കതിന് സാധിക്കുന്നത്? അത് നമ്മൾ ദൈവീയ ഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നതോടുകൂടെയാണ്. യേശുനാഥൻ പറയുന്നത് പോലെ, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പോൾ ഈ ദൈവീക കുടുംബത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ നമ്മളും അവിടുത്തെ സഹോദരനും സഹോദരിയുമായിട്ട് മാറുകയാണ്. അതാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് യേശുനാഥൻ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടിക്കാലം മുതലേ ഒരു ബന്ധങ്ങൾ, അതായത് സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ജിജ്ഞാസയുണ്ട്. ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് തീരാനായിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും. നമ്മുടെ കൂട്ടുകാരുടെ ഒരു ഗണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനകളുടെ ഭാഗമായിട്ട്, അത് നമ്മുടെ രക്തത്തിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ച സമയത്ത് തന്നെ ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ദൈവീക കൂട്ടായ്മയിലേക്ക്, ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. ഈ എല്ലാ സൗഹൃദ ബന്ധങ്ങളും ഈ എല്ലാ കൂട്ടായ്മകളുടെയും ഒക്കെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത് ഈ ദൈവീക കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ്. അതായത് ദൈവഹിതത്തിന് ഓരോ ക്രൈസ്തവനും അല്ലെ ഓരോ വ്യക്തിയും മാറ്റിവെക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്, ഈ കൂട്ടായ്മയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്. നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ അത് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് മാറണമെങ്കിൽ ഓരോ സുഹൃത്തും ദൈവിക പദ്ധതികൾക്കനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ അത് ദൈവികമായിട്ട് മാറുകയുള്ളൂ. അതാണ് യേശുനാഥൻ ഇന്ന് നമുക്കായിട്ട് പറഞ്ഞു നൽകുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവഹിതത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുകയാണ്, യേശുനാഥൻ്റെ സഹോദരനും സഹോദരിയുമായിട്ട് നമ്മൾ മാറുകയാണ്. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്ത. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള വിളി, യേശുവിൻ്റെ സഹോദരനും സഹോദരിയുമാകാനുള്ള വിളി, അതിൻ്റെ പൂർണ്ണതയിൽ കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹനിധിയായ യേശോയെ,
അങ്ങേ പിതാവിൻ്റെ ഹിതം അനുസരിച്ച് ഞങ്ങളുടെ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അതുവഴി അങ്ങയുടെ സഹോദരങ്ങളായിട്ട് രൂപാന്തരപ്പെടാനും കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് എപ്പോഴും കൂട്ടായിരിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.